ഇപ്പോൾ വസീബ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വസീബ്, വളരെ വലിയ ഒരു അക്രമം, അതും മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെയും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ സഞ്ചരിച്ച വാഹനത്തിന് നേരെയും ഷൂ എറിയുന്ന ഒരു അതിക്രമത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. എങ്ങനെ കാണുന്നു DYFI? അല്ല, ഇവിടെ ഇപ്പോ ഈ യൂത്ത് കോൺഗ്രസും KSU ഒക്കെ തീക്കുള്ളി കൊണ്ട് തലചൊറിയുന്ന ഒരു രീതിയായിട്ടുള്ളത്, ഇവര് അവരുടെ സമരങ്ങളിൽ ആളില്ല. ഇപ്പൊ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി അവരുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല, യഥാർത്ഥ അംഗങ്ങളെ ചേർക്കാൻ പറ്റുന്നില്ല. അതിനു പകരം അവർ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി ആളുകളെ തെരഞ്ഞെടുക്കുക, ഇതാ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സ്ഥിതി. അതോടൊപ്പം കേരളത്തിലുടനീളം ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തി പ്രതികളാകുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വമാണ്. കഞ്ചാവ് പിടിച്ചത് 2.5 kg യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് പത്തനംതിട്ടയിൽ. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ തന്നെ മറ്റൊരു സംസ്ഥാന സെക്രട്ടറി, ആ സംസ്ഥാന സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു നിയമന തട്ടിപ്പിൽ. വ്യാജരേഖ ഉണ്ടാക്കി നിയമനം തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ മറ്റൊരു നേതാവിനെ ഇവിടെ കൊല്ലത്ത് റെയിൽവേ സാമഗ്രികൾ മോഷണം നടത്തി എന്നുള്ള പേരിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നു. മറ്റു ചില നേതാക്കൾ KSU സംസ്ഥാന ഭാരവാഹിയും ജില്ലാ പ്രസിഡന്റുമായിരുന്ന ആള് ഇവിടെ കൊല്ലത്ത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, LLB സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എൻറോൾ ചെയ്തു എന്നുള്ള കേസിൽ ഇപ്പോ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് KSU യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ രീതി. ഇവര് ഈ കേരളത്തിനകത്തെ ക്രിമിനൽ സംഘമായി മാറിയിരിക്കുന്ന സമയത്ത് അങ്ങനെ മുഖം നഷ്ടപ്പെടുന്ന യൂത്ത് കോൺഗ്രസും KSU ഇതുപോലെ അക്രമങ്ങൾ നടത്തി കേരളത്തിന്റെ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അപഹാസ്യരാകരുത് എന്ന് മാത്രമേ ഇവരോട് പറയാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഈ KSU യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ ഇറക്കിവിടുന്ന സുധാകരനും സതീശനും ഒക്കെ ഉണ്ടല്ലോ ഈ കേരളത്തിനകത്ത് ഇങ്ങനെ അക്രമത്തിനും എല്ലാ കൊള്ളിവെപ്പിനും നേതൃത്വം കൊടുക്കാൻ, അവരോട് പറയാനുള്ളത് ജനാധിപത്യ രീതിയിലുള്ള എല്ലാ പ്രതിഷേധങ്ങളെയും ആ അർത്ഥത്തിൽ അംഗീകരിക്കുകയും അതിനാ രീതിയിൽ വിലയിരുത്തുകയും ചെയ്യുന്നവരാണ് DYFI പോലെയുള്ള പ്രസ്ഥാനം. ഞങ്ങളും അത് തന്നെയാണ് പറയുന്നത്.